വന്നു അവൻ വന്നു അച്ചന്മാരെ ബി ജി എം ഇട ബി ജി എം പിടെ ടേ ഹലോ മച്ചന്മാരെ അപ്പോൾ എല്ലാ മച്ചന്മാർക്കും ഡിസ്കോ ഗെയിമിംഗ് എന്ന യൂട്യൂബ് ഒരു കിടക്കാച്ചി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇത് വൺ ആൻഡ് ഓൺലി സൂപ്പർ ഹാക്കർ കബീർ ഗെയിമിംഗ് ഈ കബീർ ഗെയിമിംഗ് എന്ന മച്ചാൻ ഈ ഒരു മാച്ചിൽ അൻപത് കില്ലെടുത്ത് വേൾഡ് റെക്കോർഡ് നമ്മുടെ ആൽഫ ഫീഫയറിൻ്റെ റെക്കോർഡ് വരെ തിരുത്തുന്നുണ്ട് വേൾഡ് റെക്കോർഡ് അൻപത് കില്ല് അപ്പം നമ്മുടെ പുതിയ റാങ്കിലെ സീസണിൽ റിവൈവൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ റിവൈവൽ വന്നതുകൊണ്ട് ഇവന് കൂടുതൽ കില്ലുകൾ കിട്ടുന്നുണ്ട് അപ്പം മച്ചാനെ ഇവൻ ഞങ്ങൾ ആദ്യമേ ഞങ്ങൾ ചാടിയത് പീക്കിലാണ് പീക്കിൽ ചാ എൻ്റെ മോനുസെ അതിൻ്റെ താഴെ നിങ്ങോട്ട് ഇറങ്ങിയ പോലുമില്ല ഞങ്ങൾ ഫൽക്കൻ പറ്റൊക്കെ ഇട്ട് പറന്നടിച്ച് ഇങ്ങോട്ട് വരുവായിരുന്നു അങ്ങോട്ട് ഇറങ്ങിയ പോലുമില്ല അതിനു മുമ്പ് ഞങ്ങളെ നാല് പേരെ ഫിനിഷ് ചെയ്തു അപ്പോഴാണ് ഇവൻ്റെ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാന്ന് വിചാരിച്ചത് റെക്കോർഡ് ചെയ്ത് ഇവന് കില്ലൊക്കെ കിടക്കാച്ചേട്ട് എടുക്കുന്നുണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പതിനൊന്ന് കില്ല അവൻ ജസ്റ്റ് ഒബ്സർവേറ്ററിൽ വന്നിട്ട് ഒബ്സർവേറ്ററിൽ ആ വൈൽഡ് ക്രിമിനൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുകയാണ് അപ്പോൾ ആ ഒരു വൈൽഡ് ക്രിമിനലിലെ സ്കോഡിനെ ഇവൻ നിസ്സാരമായിട്ട് അടിച്ചിടുന്നു എൻ്റെ മച്ചന്മാരെ ഫുള്ള് ഹെഡ്ഷോട്ട് അപ്പോൾ ക്രോണോ ഇട്ട് കഴിഞ്ഞാൽ ഇവനടിക്കാൻ പറ്റത്തില്ല അപ്പോൾ ക്രോണോ ഇട്ട് കഴിഞ്ഞാൽ ഇവന് ജസ്റ്റ് അതിനകത്തേക്കുറി ആ നിന്ന ഒരു നല്ലൊരു പ്ലെയറാണ് ആ ഒരു പ്ലെയർ അവനെ അടിച്ചിരുന്നു അപ്പോൾ ആ ഒരു വൈൽഡ് ക്രിമിനലിലെ സ്കോഡിലെ മൂന്ന് പേരെ ഇവൻ നിമിച്ച് സമയം കൊണ്ട് ഹെഡ് ഷോട്ട് അടിച്ച് കൊല്ലുന്നു അപ്പം മച്ചന്മാരെ ഇതുപോലത്തെ തീട്ടം ഇവനെപ്പോലുള്ള പന്ന പ്ലെയേഴ്സ് പന്ന ഹാക്കേഴ്സ് ഇവനെപ്പോലുള്ള ഹാക്കേഴ്സിന് ആ സമയം തന്നെ ഫ്രീ ഫയർകാർ ബാൻ ചെയ്യണം അപ്പം പുതിയ സീസൺ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു മച്ചാൻ ഈ ഒരു തീട്ടം മച്ചാൻ നമ്മുടെ ഈ ഒരു ഗെയിം പ്ലേ ഈ ഒരു ഗെയിമിലൂടെ ഇടയ്ക്ക് വന്നത് അപ്പോൾ ഇവൻ്റെ പേര് കബീർ ഗെയിമിങ് മാക്സിമം ഇവൻ നിങ്ങളുടെ ഗെയിമിൽ വരുവാണെങ്കിൽ അപ്പം തന്നെ ബാക്ക് അടിച്ച് ലിബിനേറ്റ് ആയിക്കോളൂ കാരണം ഒരു രക്ഷയില്ല ഇവൻ ഹാക്ക് ചെയ്യുന്ന എന്തിനകത്തൊക്കെയാണെന്ന് വെച്ചാൽ സ്പീഡ് ഹാക്ക് ചെയ്യുന്നുണ്ട് ആളെവിടാ നിൽക്കുന്നത് കറക്റ്റായിട്ട് സ്പോർട്ട് ചെയ്യുന്നുണ്ട് മെഡിക്കറ്റ് അതിൻ്റെ സ്പോർട്ടിങ്ങ് ഉണ്ട് മെഡിക്കറ്റ് ജസ്റ്റ് തൊട്ട ഉടനെ തന്നെ അത് മെഡിക്ക നമ്മുടെ ലൈഫ് ഫുൾ ആവുന്നുണ്ട് പിന്നെ ഇത്രയൊക്കെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു മൂന്ന് ഹാക്ക് ഇവൻ യൂസ് ചെയ്യുന്നുണ്ട് ഇവൻ്റെ ആ ഒരു സ്പീഡ് നിങ്ങൾ നോക്കുക അപ്പോൾ പുതിയ റിവൈവൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു മണ്ടയ്ക്കുന്ന് പൊഴിഞ്ഞ് വീഴുന്ന നമ്മുടെ എനിമീസിനെ എല്ലാം ഇവൻ ഓടിച്ചെന്ന് ഹെഡ്ഷോട്ട് അടിച്ച് കൊല്ലുന്നുണ്ട് ഇവൻ്റെ മൂവ്മെൻറ് സ്പീഡ് നിങ്ങൾ ജസ്റ്റ് നോക്കുക ക്ലോക്ക് ടവറിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡിനുള്ളിൽ ഇവൻ സെൻറ്റോസയിൽ എത്തുന്നു സെൻറ്റോസയിൽ റാങ്ക് പുഷ് ചെയ്യുന്ന പൊളി മച്ചാൻമാരെ ഓടിച്ചിട്ട് അടിച്ച് കൊല്ലുന്നു അപ്പോൾ ക്രോണ ഇട്ടാൽ അടിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇവനെന്ത് ചെയ്യും ഇവൻ്റെ മൂവ്മെൻറ്റ് സ്പീഡ് എടുത്ത് ക്രോണ ഇട്ടവനെ കാണിക്കാതെ ഇട്ട് കുഴയ്ക്കുന്നു അപ്പോൾ ക്രോണ ഇട്ടവൻ എവിടെ ആളെന്ന് നോക്കുമ്പോൾ എൻ്റെ നമ്പുരവൻ എവിടെ ആൾ ആളിനെ കാണും ില്ല കാരണം ഇവനെ കാണാൻ പറ്റത്തില്ല ഇവൻ്റെ മൂവ്മെന്റ്സ് ഇവനിപ്പം ഇവിടെ നിന്നിട്ട് പിന്നെ അപ്പുറത്താണ് പ്രത്യക്ഷപ്പെടുന്നത് അപ്പം ഇവനെ കൊല്ലുക എന്ന് പറയുന്ന നിസ്സാര കാര്യമൊന്നുമില്ല പറ്റത്തില്ല ഇവനെ കാണുമ്പോൾ തന്നെ നിങ്ങളെല്ലാം ബാക്ക് അടിച്ചുകൊടുക്കുക അപ്പോൾ ഇവനെപ്പോലുള്ള തീട്ടം തീട്ടമായിട്ടുള്ള ഹാക്കേഴ്സിനെ നിങ്ങൾ അപ്പം തന്നെ നിങ്ങൾ ചീറ്റ് ചീറ്റുകൊടുത്ത് ഇവനെയൊക്കെ ബാൻ ചെയ്യുക ബാൻ ചെയ്യിപ്പിക്കുക ഈ ഫ്രീ ഫ്രീഫയർകാരെയാണ് ഇതിനൊക്കെ കുറ്റം പറയേണ്ടത് പുതിയ സീസൺ തുടങ്ങിയ ഉടനെ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ പുഷ് ചെയ്യാൻ വേണ്ടി ഈ ഒരു വൃത്തികെട്ടവൻ അവൻ്റെ ഹാക്കെല്ലാം എടുത്തുകൊണ്ട് ഇതിനകത്ത് വന്നിട്ട് പാവപ്പെട്ട പുഷ് ചെയ്യുന്ന എല്ലാ പ്ലെയേഴ്സിനും അവിടെ പോയിട്ട് കേപ് ടൗണിലൊക്കെ പുഷ് ചെയ്യുന്ന പ്ലെയേഴ്സിനെ അവിടെ പോയിട്ട് അടിച്ച് കൊല്ലുന്നു അപ്പോൾ മറ്റാമാതിരി ഇവൻ്റെ ഇപ്പോഴത്തെ കില്ലെന്ന് പറഞ്ഞ് ഇരുപത്തഞ്ച് കില്ല് ഇവനെ കളി കഴിഞ്ഞ് സ്പെക്ട് ചെയ്തപ്പോൾ ഇവൻ്റെ ഈ സീസണിലെ കേടി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കേടി ഇവൻ ഡയമണ്ട് ത്രീയിൽ എത്തിയിരിക്കുന്നു പല പ്ലെയേഴ്സും പുഷ് ചെയ്യുന്നുണ്ട് റാങ്ക് പുഷ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഇതായി അതിൻ്റെ ഇതായിട്ട് ഉമാരെല്ലാം അവിടെ പാത്തിരിക്കുക പാത്തിരിക്കുന്ന അവിടെ ചെന്ന് എനിമി എവിടെ അരിക്കുന്നത് കണ്ടാൽ അവിടുന്ന് സ്പോർട്ട് ചെയ്ത് അടിച്ചു കൊല്ലുന്നു എൻ്റെ മോനുസൈപ്പി ഇമാതിരി ഹാക്കേഴ്സിനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ വേൾഡ് റെക്കോർഡ് നമ്മുടെ ആൽഫ ഫ്രീ ഫ്രീഫയറിൻ്റെ വേൾഡ് റെക്കോർഡാണ് ഇവൻ ജസ്റ്റ് തിരുത്തിയിരിക്കുന്ന അൻപത് കില്ല് ഈ ഒരു കളിയിൽ അൻപത് കില്ല് എൻ്റെ മച്ചന്മാരെ അൻപത് കില്ലൊക്കെ എടുക്കുക എന്ന് പറയുന്നത് പറ്റത്തില്ല ഒരു സാധാ പ്ലെയറിന് എന്തായാലും പറ്റത്തില്ല ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു ഗെയിം പ്ലാൻ നടത്തി മൊത്തം പ്ലേയേഴ്സിനെ കൊല്ലുന്നത് അപ്പോൾ ഇവിടെ ഒരുത്തന്നെ തോക്ക് ഒക്കെ പിടിച്ച് ഇവിടെ പാത്ത അവിടെ കടക്കുകയാണ് റാങ്ക് പുഷ് ചെയ്യാൻ വേണ്ടി അല്ല സെവൻ എലേറ്റ് സെവൻ എലേറ്റ് ആണ് അവൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത് സെവന് എലേറ്റ് ആണ് അപ്പോൾ ഇവൻ ജസ്റ്റ് വാൾ ഹാക്ക് ചെയ്തിട്ടിടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട് അവൻ ക്രോണിട്ടുകൊണ്ട് ഇവനെ അടിക്കാൻ പറ്റിയ ഗ്ലൂ വാൾ ഇട്ട് കവർ എടുത്തു ഇവൻ ആ വാളിൻ്റെ ഇടയ്ക്കൂടെ അതിനകത്ത് കയറി പാവപ്പെട്ട അവനെ കൊല്ലുന്നു അവൻ കണ്ടുപോലുമില്ല അവൻ കണ്ടുപോലില്ല അവനക്കകത്ത് സെവൻ്റെ ലൈനത്തിനെ കൊള്ളിന്ന് അവനെ രക്ഷിക്കാൻ വന്ന അവൻ്റെ ടീംമേറ്റിനെ നിമിഷ സമയം കൊണ്ട് അടിച്ചൂടെ അടിച്ച് താഴെ ഇടുന്നു അതിനുശേഷം ഇവ നിമിഷ സമയം കൊണ്ട് അവിടുന്ന് നേരെ ഗ്രേവ്യാഡിലോട്ട് പോകുന്നു ഗ്രേവ്യാർഡിലോട്ട് പോയിട്ട് അവിടെ രണ്ട് പ്ലെയേഴ്സ് രണ്ട് പ്ലെയേഴ്സ് ഇപ്പോൾ കുഷിയെന്നുണ്ടെങ്കിൽ റാങ്ക് അവിടെ ചെന്നിട്ട് അവമാനെ അവിടെ ചെന്ന് അതിനകത്ത് കയറി അടിക്കുന്നു ആ ആ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കഴിഞ്ഞ് അവൻ അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവനെ ഇവനെപ്പോലുള്ള അവമാനം എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തീരുമാനിക്കുക അപ്പോൾ ഇവൻ്റെ ഈ ഒരു ഗെയിം പ്ലേ എല്ലാവരും അടുത്ത് എത്തിക്കാൻ ശ്രമിക്കും കാരണം ഇവനെ മാക്സിമം ഇവനെ

എല്ലാവരും ഇവൻ്റെ ഗെയിമിൽ എല്ലാവരുടെ അടുത്ത് എത്തിക്കുക കാരണം ഇവൻ ഇവൻ്റെ പരിപാടി എന്നാന്ന് വെച്ചാൽ ഇവന് ഫുൾ ടൈം ഈ ഒരു ഹാക്ക് യൂസ് ചെയ്യത്തില്ല കാരണം എന്നാന്ന് വെച്ചാൽ അങ്ങനെ യൂസ് ചെയ്താൽ ഫ്രീ ഫയർ ഫയർക്കാർ ചെക്ക് ചെയ്യാൻ നേരത്ത് ഇവൻ്റെ അക്കൗണ്ട് ബാൻ ചെയ്യും അപ്പോൾ ഇവ എന്ത് ചെയ്യുമെന്നറിയാവോ ഇവൻ ജസ്റ്റ് ഒന്നോ രണ്ടോ മൂന്നോ കളികളിൽ ഇവനിപ്പോൾ ഈ ഒരു കളി കളിച്ച് രാത്രി മൂന്ന് മണി മൂന്നര ആയപ്പോൾ ആണ് അപ്പോഴാണ് ഞങ്ങൾ ഈ കളിയിൽ ഇവനെ കാണുന്നത് അപ്പോൾ ഇവൻ ചെയ്യുന്ന പരിപാടി എന്നാന്ന് വെച്ചാൽ അപ്പോൾ രണ്ടോ മൂന്നോ കളിയിൽ മാത്രമേ ഇവന് ഈ ഹാക്ക് യൂസ് ചെയ്തുള്ളൂ അത് കഴിഞ്ഞ് ഇനി ഹാക്ക് ഓഫ് ആക്കും അപ്പോൾ ഫ്രീ ഫയർ ഫ്രീഫയർക്കാർ കയറി ചെക്ക് ചെയ്ത് നോക്കാൻ നേരത്ത് ഇവനെ ഹാക്ക് ഒന്നും യൂസ് ചെയ്യുന്നില്ലെന്ന് മനസ്സിലാവും അപ്പോൾ ഇവന് അങ്ങനെ ൊരു ട്രിക്കാണ് ഇവൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഗ്രേവേഡ് വേണ്ട ആ രണ്ട് പ്ലെയേഴ്സിനെ ഇവൻ ഇവിടെ നിന്ന് കൊല്ലുന്നു അതിനുശേഷം ഈ കള്ളപ്പന്ന് ഇവിടുന്ന് ചാടി നേരെ അടുത്ത പ്ലെയറിനെ തപ്പിപ്പോന്നു മെഡിക്കേറ്റ് ജസ്റ്റ് ഒന്ന് തൊട്ടേ ഉള്ളൂ ഫുൾ ലൈഫ് ഫുള്ളായിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഇവൻ ഇവിടുന്ന് ഇങ്ങനെ ഓടി 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 ഇവൻ ഓടുന്നുണ്ട് ഇവൻ മാക്സിമം ഓടി ഇവൻ്റെ കൊടുക്കത്തെ ഓട്ടമാണ് ഇവൻ്റെ അവസാനത്തെ ഓട്ടമായിരിക്കും നാല് ലൈക്കൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് ആ സമയത്ത് ഞങ്ങൾ ലൈക്ക് കൊടുത്തു കാരണം ഇവൻ്റെ അവസാനത്തെ ലൈക്കാണ് ഓല കീറി രണ്ട് വെള്ളത്തുള്ളി എടുക്കേണ്ട സമയം ഇവനായിട്ടുണ്ട് ഇവൻ ഇനി അധികം കളിക്കത്തില്ല ഇവനെ ടീമേഴ്സിനെ എക്സ്പെക്ട് ചെയ്ത് മൊത്തം നൂപന്മാരാണ് അത് വെറും നൂപന്മാരാണ് ഇവൻ ഒബ്സർവേറ്ററി ചെന്നിട്ട് ഒബ്സർവേറ്ററി കൂടെ ഓടുന്ന ഒരുത്തിനെ ആ ഒരു ഹെഡ്ഷോട്ട് അത് നോക്കുകയാണ് ഇവിടെ സൂം ചെയ്തിട്ട് ഒറ്റയടിക്ക് അപ്പുറത്തോട്ടാക്കി ആ ഒരു മൂന്ന് പ്ലെയേഴ്സിനെ അടിച്ചിരുന്നു അപ്പോൾ ഒരു പുഷ് ചെയ്യാൻ വേണ്ടി റാങ്ക് പുഷ് ചെയ്യാൻ വേണ്ടി ഒബ്സർവേറ്ററി വന്ന് നിൽക്കുമായിരുന്നു അതിനകത്ത് ലാസ്റ്റ് അവനെ ഹെഡ്ഷോട്ട് അടിച്ച് കൊല്ലുന്നു അങ്ങനെ ഇവൻ്റെ കില്ലെന്ന് പറഞ്ഞിപ്പോൾ മുപ്പത്തിനാലായിട്ടുണ്ട് പുതിയ റിവ്യൂവൽ പോയിന്റ് ഉള്ളതുകൊണ്ട് തന്നെ മച്ചമാരെ മുപ്പത്തിനാല് കിലൊക്കെ എടുത്തു അപ്പോൾ അങ്ങനെ ഓടി ഓടി പോകുമ്പോഴാണ് നമ്മുടെ ബെർമുട റീമാസ്റ്റേറിനകത്ത് ഒരു പുതിയ സ്ഥലം തന്നെ ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഇവൻ കാരണമാണ് ഈ ഒരു പുതിയ സ്ഥലം തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയത് ഇവൻ അവിടെ പോയിട്ട് രണ്ട് പ്ലെയേഴ്സ് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ പോയിട്ട് ആ രണ്ട് പ്ലേയേഴ്സിനെ എക്ഷരടിച്ച് ജസ്റ്റ് ഫിനിഷ് ആക്കുന്നു പാവപ്പെട്ടവന്മാരെ ജീവിതത്തിൽ കരുതി കാണത്തില്ല ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളെ ആരും ഒന്ന് കൊല്ലാനാണ് അവിടെ പോയിട്ട് അവന്മാരെ സ്പോർട്ട് ചെയ്ത് രണ്ടുപേരെ എക്ഷരടിച്ച് കൊല്ലുന്നു അപ്പോൾ ഇവനെ മാക്സിമം ഇവനെ ചീറ്റടിച്ച് ഇവനെ റിപ്പോർട്ട് ചെയ്തവരുണ്ടായിരിക്കും അപ്പോൾ ഇവനിപ്പം ബാനായല്ലോ എന്ന് നമുക്ക് അറിയത്തില്ല ഇവനെന്തായാലും ബാനാവും ഇവനിപ്പം ലൈക്ക് എന്ന് പറഞ്ഞാൽ അഞ്ച് ലൈക്കായിട്ടുണ്ട് മുപ്പത്തി അഞ്ച് കില്ലായിട്ടുണ്ട് അങ്ങനെ മാഡ്സിലോട്ട് പോകുന്നു മാൽസിൽ ഇപ്പോൾ ആൾക്കാരെ തപ്പ് അവിടെ ആരെയും കാണുന്നില്ല അവിടുന്ന് ചടുപടയെന്ന് മാസിനെ ഫ്രണ്ടി വരുമ്പോൾ അവിടെ ഒരുത്തും പാവപ്പെട്ട ഒരു റിവ്യൂ ഒക്കെ ആയിട്ട് അടിക്കാതെ വിചാരിച്ചു വന്നവൻ ആ ഒരു വണ്ടിയൊക്കെ എടുത്ത് പോകാതെ വിചാരിച്ച് വന്നാണ് അവനെ അടിച്ചിടുന്നു എൻ്റെ മച്ചന്മാരെ അവസ്ഥ ഓർക്കുക ഈ അവസ്ഥ ഏതൊരു പ്ലെയറിന് വന്നാലും നല്ല സങ്കടം വരും കാരണം അവരൊരു ഗെയിം തന്നെ മടുത്തു പോകും ഇവിടെ വന്നിട്ട് ചടുപടയെന്ന് മൂന്ന് പേരെ ചടുപടയെന്ന് ഒരു മൂന്ന് സെക്കൻഡ് എടുത്തുള്ളൂ ചടുപടയുന്നു മൂന്ന് പേരെ അടിച്ചിടുന്നു അപ്പോൾ ഒരുത്തിനും അവിടെ ക്രോണമൊക്കെ ഇട്ട് അവൻ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചു അവൻ ഇതിനെ മണ്ട കയറി പാത്തിരിക്കുന്നു അവൻ ഇവനെ ഈ കബീർ ഗെയിമിംഗ് എന്ന ഈ പന്ന ഹാക്കറിനെ ആ മച്ച കണ്ടിട്ട് പോലില്ല അവനെ നൊടി അടിക്കുമെന്ന് ഹെഡ്ഷോട്ട് അടിച്ച് കൊല്ലുന്നു സൂം ചെയ്താൽ ലക്ഷോട്ടാണ് ഇപ്പോൾ ഇവനെന്ത് ഹാക്കുക യൂസ് ചെയ്തെന്ന് ഒരു ഐഡിയയില്ല ഇവർ എന്ത് ഹാക്കിയാണ് യൂസ് ചെയ്തത് തമ്പുരാനെ മാത്രമേ അറിയത്തുള്ളൂ അങ്ങനെ അവിടുന്ന് ഓടി നമ്മുടെ എവിടെ ഫാക്ടറിയിൽ അവിടെ നിന്ന് ഓടി ഓടി അവിടെ നിന്ന് അങ്ങനെ പോകുന്നു അപ്പോൾ നിന്ന് ഓടി നേരെ പീക്കിലോട്ട് പോകുന്നു അച്ചന്മാരെ ഇപ്പോൾ ഒരു ഒരു കാര്യമുണ്ട് കാരണം അപ്പോൾ അതിനിടയ്ക്ക് അതിനിടയ്ക്ക് ഇവൻ പീക്കിനകത്ത് ചെന്നിട്ട് നമ്മുടെ പീക്കിനകത്തുള്ള ആ ഒരു വൈൽഡ് ക്രിമിനലിനെ ഫിനിഷ് ചെയ്യുന്നു ആ ഒരു വൈൽഡ് ക്രിമിനൽ പാത്തിരിക്കുമായിരുന്നു പേടിച്ച് ഇവൻ അടിക്കൽ വിചാരിച്ച് പേടിച്ച് അവിടെ വന്ന് പാത്തിരിക്കുമായിരുന്നു അവിടെ പോയിട്ട് അവനെ അടിച്ചിടുന്നു എൻ്റെ മോനെ ഇന്മാതിരി ഹാക്കേഴ്സിനെ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോഴാണ് ഇവൻ്റെ ആ ഒരു രണ്ട് പ്ലേയേഴ്സും നോക്കാവുന്നത് അപ്പം നല്ല പ്രോ പ്രോ പ്ലയർ പ്ലേയേഴ്സ് അവന്മാരെ രണ്ടുപേരെ ഫിനിഷ് ചെയ്യുന്നു ഇവന അപ്പോൾ ഈ തീട്ട ഹാക്കറിന് സഹിച്ചില്ല ഇവൻ അവിടെ പോയിട്ട് അവന്മാരെ രണ്ടുപേരും ഫിനിഷ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ ഇവനെ കൊല്ലാൻ എന്തായാലും പറ്റില്ല അവരവിടെ പോയിട്ട് രണ്ട് പേരെ ഫിനിഷ് ചെയ്യുന്നു ഇവൻ്റെ പ്ലയേഴ്സ് റിവ് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു റിവ്യൂവൽ പോയിന്റ് വന്നതുകൊണ്ട് നമ്മുടെ എല്ലാ പ്ലേയേഴ്സിനും ഇപ്പോൾ ഒരു പിന്നെ ഉണ്ട് കാരണം ഇവർ ചത്താലും കുഴപ്പമില്ല ഇവർ റിവ്യൂ ചെയ്യുമെന്നുള്ളൊരു സന്തോഷമുണ്ട് ഇവർക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ ധൈര്യമായിട്ട് പോയി അടിക്കുകയാണ് എല്ലാവരും ഇവന് അതിനുശേഷം ഇവന് രണ്ട് പ്ലെയേഴ്സിനെ അവിടെ പോയി റിവ്യൂ ചെയ്യുന്നു അതിന് ശേഷം ഇവൻ രണ്ടുപേരെ റിവ്യൂ ചെയ്തിട്ട് ബാക്കിയുള്ള പാവപ്പെട്ട പ്ലേയേഴ്സിനെ തപ്പിപ്പോകുന്നു അപ്പോൾ സോണ്ട പുറത്ത് പോയാൽ സോണ്ട് പുറത്ത് നിൽക്കുന്നവർ ഇവനെ കാണാൻ പറ്റത്തില്ല അപ്പോൾ ഇവൻ ജസ്റ്റ് അതിൻ്റെ അകത്തു കടന്ന് കുറേ ഓടുന്നുണ്ട് അപ്പോൾ പാവപ്പെട്ട അവന്മാർ പുറത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഇവനെ കാണാതെ എങ്ങനെയെങ്കിലും സോണിൻ്റെ അകത്തൊക്കെ കയറാമെന്ന് വിചാരിച്ചു നിന്ന് അപ്പോൾ അവിടെ പോയിട്ട് അവനെ കൊല്ലുന്ന സീൻ ഇതിനുശേഷം ഉണ്ട് അപ്പം നമുക്ക് നോക്കാം ഇനി എങ്ങനെ ഇവൻ്റെ ഇവൻ്റെ ഒടുക്കത്തെ ഇവൻ്റെ ഒടുക്കത്തെ ഹാക്കാണ് ഇവൻ്റെ അവസാനത്തെ ഹാക്കായിരിക്കും ഇവൻ തീർച്ചയായിട്ടും ഇവനെ ബാൻ ചെയ്യുന്നതായിരിക്കും ഇവൻ്റെ പ്ലേസ് റിവേ കിട്ടി വരുന്നുണ്ട് അപ്പോൾ ഒരുത്തന ഓട്ടോമാറ്റിക് കയറി വന്നാണ് അവൻ ആ സൗണ്ടിലങ്ങാണ്ട് വീട്ടിൽ ചാവുന്നുണ്ട് പാവപ്പെട്ടവരെ ഞങ്ങൾ ചീറ്റടിച്ചിട്ടുണ്ട് ഇവിടെ ഇവൻ്റെ കൂടെ കളിക്കുന്നമാരെ എല്ലാം ചീറ്റടിച്ചിട്ടുണ്ട് ഇവൻ സോൺ പുറത്തൊക്കെ കാണാൻ തപ്പുന്നുണ്ട് ആൾക്കാരെ അപ്പോൾ നോക്കാൻ നമുക്ക് അവന്മാരെ കിട്ടുമോ എന്ന് അതിനുശേഷം ഇവരിങ്ങനെ ഓടുന്നുണ്ട് അതുവഴി ഓടി ഓടി ഇവ മെല്ലി ചെല്ലുന്നു മെല്ലി രണ്ടവന്മാർ പുഷിരുന്നുണ്ടായിരുന്നു അമ്മമാരെ രണ്ട് പേരെ ഒരു സെക്കൻഡ് എക്സോഡ് അടിച്ച് കൊല്ലുന്നു നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും വേണ്ടത് ഒരു സെക്കൻഡ് പോലും എടുത്തില്ല സൂമൊക്കെ മാറി അമാൻ രണ്ടുപേരെ എക്സോർഡ് അടിച്ച് കൊല്ലുന്നു ഇപ്പം ഇവൻ്റെ കി ഇവൻ്റെ കില്ലെന്ന് പറയുന്ന നാൽപ്പത്തേര് കില്ല വേൾഡ് റെക്കോർഡ് തന്നെയാണ് നാൽപ്പത്തേര് കില്ലടിച്ച് ആക്കെന്നെ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു ഗെയിമിലെ റെക്കോർഡ് ചെയ്യുന്നത് നന്നായി അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാ മച്ചന്മാർക്കും ഷെയർ ചെയ്യുക നമ്മളെ എല്ലാ എല്ലാവർക്കും എല്ലാ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക ഈ ഒരു ഈ ഒരു പന്ന ഹാക്കറിനെ മാക്സിമം ബാൻ ചെയ്യാൻ വേണ്ടി റിപ്പോർട്ട് ചെയ്യുക എല്ലാ പ്ലേയേഴ്സും റിപ്പോർട്ട് ചെയ്യുക അവർ ഗെയിംപ്ലേ വന്നിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക എങ്ങാനും നിങ്ങളുടെ ഗെയിം പ്ലേ വന്നിട്ടുണ്ട് അപ്പം തന്നെ നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കുക അപ്പം അവനെ ബാൻ ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ അവനെ ബാൻ ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഇവൻ ഓടി ഓടി ഇവൻ ക്ലോക്ക് ടവർ ചെല്ലുന്നു ക്ലോക്ക് ടവറിൽ ആരെയും കാണുന്നില്ല അതിനുശേഷം ഇവൻ ഓടുന്നു ഇവൻ സോണ്ട പുറത്തോട്ട് പോകുന്നു സോണ്ട പുറത്താരെങ്കിലും എന്ന് നോക്കാൻ വേണ്ടി സോണ്ട പുറത്തോട്ട് പോകുന്നു അപ്പോഴാണ് പാവ ഒരു മച്ചൻ സോണ്ട പുറത്തൂടെ തപ്പിത്തടഞ്ഞ് വരുന്ന കാണുന്ന അവനെ നിഷ്കൂരമായിട്ട് ഇവൻ വധിക്കുന്നു അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റി ഇവൻ ജസ്റ്റ് സോണ്ട പുറത്തോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ സോണ്ട പുറത്തുനിന്ന് നമ്മുടെ വെള്ളത്തിൽ കൂടെ പോകുന്നു വെള്ളത്തിൽക്കൂടി ഒരു നൂറ് നൂറ്റി പത്ത് സ്പീഡിൽ പറക്കുകയാണ് മച്ചൻ ഒന്നും പറയാനില്ല നമ്മുടെ പറവയാണ് ഇവൻ പറവ പറക്കുന്ന കിളിയാണ് ഇവൻ ഇവൻ്റെ സ്പീഡ് നിങ്ങൾ നോക്കുക ഇവനൊരു കില്ലാടി തന്നെ മച്ചാമാരെ മോനുസെ ഇവനൊരു കില്ലാടി തന്നെ എൻ്റെ എൻ്റെ മച്ചാന്മാരെ അവിടുന്ന് നേരെ പീക്കിലോട്ട് പോകുന്നു പീക്കിൽ ആരും ഇല്ലെന്ന് മനസ്സിലാക്കുന്നു പീക്കിൽ ആരോടുന്നത് കണ്ടവണെ അവിടുന്ന് നേരെ ഓടി ഇപ്പോൾ താഴോട്ട് പോകുന്നു പിന്നെ താഴെ നോക്കുന്നു അവിടെ ആരുമില്ല പിന്നെ ഇവൻ ഓടാൻ അത്രയും ഇവൻ ഓടുന്നുണ്ട് കാരണം ഇവന് വേൾഡ് റെക്കോർഡ് എടുക്കണ്ടേ ഇവൻ വേൾഡ് അമ്പത് അമ്പത് കില്ലെടുത്ത് ഇവൻ പൊളിയാണ് ഇവൻ അധികം താമസമില്ല ഇവൻ്റെ അക്കൗണ്ട് ബാൻ ചെയ്യും അപ്പോൾ ഞങ്ങളെല്ലാം ലൈക്ക് കൊടുത്ത് പതിനാല് ലൈക്ക് ആയിട്ടുണ്ട് അപ്പം ഇവൻ്റെ കൂടെ കളിച്ച് ഒരുത്തേന് ഒരു മണ്ടൻ അവൻ എലിമിനേറ്റ് ആയി സോണ്ട പുറത്തുകൂടി അവൻ എലിമിനേറ്റ് ആയവൻ ചത്തു ഇവൻ ഇവനവിടെ ഓടി പ്ലേഴ്സ് എവിടെയാണ് നോക്കുന്നത് എനിമി എവിടെയാണ് നോക്കുന്നത് നടക്കുകയാണ് അപ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സോണ്ടെ പുറത്തോടുത്ത് തപ്പി തിത്തടഞ്ഞ് പാത്തു വരുന്നുണ്ട് ഇവനെ കാണാതെ പാത്തു വരുന്നുണ്ട് അവനെപ്പോലും ഇവൻ വെറുതെ വിടുന്നില്ല നിഷ്കൂലമായിട്ട് അവനെ വധിക്കുന്നു ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവനിപ്പം പീക്ക് കൂടെ കടന്ന് ഓടുകയാണ് ഇവനിപ്പം എന്നാ സമയം എടുത്ത് ഈ പീക്ക് കടന്ന് ഓടാൻ വേണ്ടി ഒരു സെക്കൻഡ് പത്ത് സെക്കൻഡിനുള്ളിൽ പീക്ക് ഫുൾ ചുറ്റിക്കറങ്ങുന്നുണ്ട് പീക്ക് എല്ലാം നമ്മുടെ ഒരു ബെറുബുട മാപ്പ് തന്നെ ഇവൻ ചുറ്റിക്കിറങ്ങാൻ പറ്റും പത്ത് സെക്കൻഡ് കൊണ്ട് അമ്മാതിരി ഹാക്കാണ് ഇവൻ യൂസ് ചെയ്യുന്നത് ഒരു ഹാക്കൊന്നും അല്ല പല ഹാക്കാണ് ഇവൻ യൂസ് ചെയ്യുന്നത് അപ്പം അതുപോലത്തെ ഒരു വൃത്തികെട്ട പ്ലെയർ ഒന്നും പറയാനില്ല ഇമ്മ ഇജാതി ഹാക്കേഴ്സിനെ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഹാക്കേഴ്സിനെ റീഫർ കാരും തീർച്ചയായിട്ടും ബാൻ ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞ പോലെ ആ ഒരു പ്ലെയർ ഇങ്ങനെ പാത്തു പതിഞ്ഞ് വന്ന അവനെ ചാടി അടിച്ചോട്ട് അടിച്ച് അവനെ കൊല്ലുന്നു പച്ചാമാർ എന്ത അവസ്ഥയാണ് മച്ചാമാര് ആ ഒരു പ്ലെയർ പാത്തൊക്കെ വന്ന് അവനെ പോലും കൊല്ലുന്നു സോണ്ട പുറത്ത് പോയിട്ട് അപ്പോൾ സോണ്ട പുറത്തുനിന്ന് ഇവൻ അവിടെ ചെല്ലാൻ വേണ്ടി പത്ത് സെക്കൻഡ് പോലും വേണ്ട സോണ്ട അറ്റത്തൂന്ന് ഇവന് സോണ്ടുള്ളിൽ കയറാൻ വേണ്ടി പത്ത് സെക്കൻഡ് പോലും വേണ്ട അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്നാ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇൻ്റെ കില്ലെന്ന് പറയാൻ നാൽപ്പത്തെട്ട് കില്ലായിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ട് പ്ലേയേഴ്സൂടെയുള്ളൂ അവമാരുടെ കൊന്ന വേൾഡ് റെക്കോർഡ് അൻപത് കില്ലേ എൻ്റെ മോനെ ഇമ്മാതിരി കളി അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവൻ്റെ ഹാക്കിൻ്റെ മെത്തേഡ് ജസ്റ്റ് ഒന്ന് സ്ലോ ആയി ഞങ്ങൾ ഈ ബാൻ ആയെന്ന് രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചു പക്ഷേ ആയതല്ല ഇവൻ ഹാക്കിൻ്റെ മെത്തേഡ് വീണ്ടും യൂസ് ചെയ്ത് കഴിഞ്ഞുകൊണ്ടാണ് ഇവൻ്റെ ഹാക്കിൻ്റെ മെത്തേഡ് വീണ്ടും യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് നോക്കാം ഇവനെ ഇപ്പം എന്നാ ചെയ്യാൻ പോകുന്നത് ഇവൻ ഉടനെ തന്നെ ഹാക്കിൻ്റെ മെത്തേഡ് വീണ്ടും യൂസ് ചെയ്ത് ആര് ഹാക്ക് വീണ്ടും ആക്ടിവേറ്റ് ആക്കുന്നുണ്ട് ആക്കി ഇവൻ ആ ഒരു പീക്കിൻ്റെ ആ ഒരു താഴത്തെ വീട്ടിൽ നിൽക്കുന്ന അവനെ അതിൻ്റെ അകത്ത് കയറി കൊല്ലുന്നു അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റ് ഇവന് ആൾ എവിടെ നിൽക്കുന്നത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ എവിടെയാണ് ആളെന്ന് ഇവനെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നതുകൊണ്ട് അവിടെ കയറി അവനെ അടിക്കുന്നു അവൻ ക്രോണോ ഇടുന്നു രക്ഷയില്ല മച്ചാമ്മൻ അതിനകത്ത് കയറി അവനെയും കൊല്ലുന്നു അപ്പോൾ ഇനി ഒരു ജസ്റ്റ് ഒരു ഉള്ളൂ ആ ഒരു പ്ലയറിനെയും കൂടെ ഫിനിഷ് ചെയ്താൽ അമ്പത് കില്ലെടുത്ത് വേൾഡ് റെക്കോർഡ് സൂപ്പർ ഹാക്കർ ഒന്നും പറയാനില്ല മച്ചാമ്മൻ ഇജ്ജാതി ഹാക്ക് അപ്പോൾ ഇവർ പീക്ക് ചെന്നിട്ട് ആ ഒരു ലാസ്റ്റ് പ്ലയറിനെയും കൊല്ലുന്നു വേൾഡ് റെക്കോർഡ് എടുക്കുന്നത് അനുകൂല ഫ്രീ ഫയറിനെ പോലും ബീറ്റ് ചെയ്യുന്നു മറ്റമ്മൻ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക